സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘത്തിലെ പ്രധാനി വയനാട് പോലീസിന്റെ പിടിയിൽ. നിരന്തര കുറ്റവാളി പട്ടികയിൽ ഉൾപ്പെട്ട കമ്പളക്കാട് ചെറുമനശ്ശേരി വീട്ടിൽ സി എ മുഹസിനെയാണ് മീനങ്ങാടി പോലീസ് പിടികൂടിയത്. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വിരോധത്തിൽ കരണി സ്വദേശിയെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. രണ്ടായിരത്തി 2023 ഒക്ടോബർ 13 പുലർച്ചെ 2:30 മുഖംമൂടി ധരിച്ചെത്തിയ ഗുണ്ടാ സംഘം കരണി സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയുമായ അഷ്കർ അലിയെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കടന്നു കളഞ്ഞത്. സംഭവത്തിൽ 13 പേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. കേസിലെ പ്രധാന പ്രതിയായ മുഹസിന് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു. ഒളിവിൽ പോയ ഇയാളെ എറണാകുളം പനമ്പള്ളി നഗറിൽ നിന്നാണ് പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഇയാൾക്ക് കമ്പളക്കാട്, പടിഞ്ഞാറത്തറ, പനമരം, മേപ്പാടി, കരിപ്പൂർ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട്. വധശ്രമം, ക്വട്ടേഷൻ, തട്ടിക്കൊണ്ടുപോകൽ, ആക്രമിക്കൽ, പിടിച്ചുപറി, ലഹരിക്കടത്ത്, ലഹരി പാർട്ടി സംഘടിപ്പിക്കൽ തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് മുഹസിൻ. സ്വർണം, പണം എന്നിവ കൊണ്ടുപോകുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കവർച്ച ചെയ്ത കേസുകളും ഇയാൾക്കെതിരെയുണ്ട്. മുഖംമൂടി ധരിച്ചെത്തിയ ഗുണ്ടാസംഘമായിരുന്നു അഷ്കർ അലിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കഴുത്തിനും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേൽക്കുകയും 2 മൊബൈൽ ഫോണുകൾ കവരുകയും ചെയ്തിരുന്നു. കേസിൽ ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. മുഹസിനെതിരെ കാപ്പ ചുമത്താനുള്ള തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നതിനിടെയാണ് അറസ്റ്റ്. സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽപ്പെട്ടയാളായിരുന്നു അഷ്കർ അലിയെന്നും ഇതിന്റെ പകയാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. 24 വയനാട്.